പൈറേറ്റ്സ് ഓഫ് കരീബിയൻ സിനിമയിലൂടെ പ്രശസ്തനായ നടൻ തമായോ പെറി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ലോകത്ത് തന്നെ വളരെ റെയറായി മാത്രം സംഭവിക്കുന്ന സ്രാവിന്റെ ആക്രമണത്തിലാണ് തമായോ കൊല്ലപ്പെട്ടത്. സിനിമകളിലും മറ്റുമൊക്കെ സ്രാവ് മനുഷ്യനെ കടിച്ചു കൊല്ലുന്നത് നാം കണ്ടിട്ടുണ്ടെങ്കിലും ഇത് റിയൽ ലൈഫിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. എന്നാൽ അതിദാരുണമായ ആ സംഭവം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ഹവായി ബീച്ചിൽ സർഫിംഗ് ചെയ്യുന്നതിനിടെയാണ് സ്രാവിന്റെ ആക്രമണത്തിൽ തമായോ പെറി കൊല്ലപ്പെടുന്നത്. June 23 ഉച്ചയ്ക്കാണ് അപകടം നടക്കുന്നത്. ഹവായി ബീച്ചിൽ സ്ഥിരമായി തമായോ സർഫിങ്ങിനായി എത്താറുണ്ട്. അങ്ങനെ എത്തിയതാണ് June 23. എന്നാൽ അന്നേ ദിവസം അദ്ദേഹത്തിനെ കാത്തിരുന്നത് അതിദാരുണമായ മരണമായിരുന്നു. അദ്ദേഹം പതിവ് പോലെ തന്നെ സർഫിംഗ് ചെയ്യുന്നതിനിടയിലാണ് സ്രാവിന്റെ ആക്രമണം ഉണ്ടാവുന്നതും ഗുരുതരമായി പരിക്കേൽക്കുന്നതും. ബീച്ചിലെ രക്ഷാപ്രവർത്തകരെത്തി അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സ്രാവുകളുടെ ആക്രമണത്തിൽ മനുഷ്യർ കൊല്ലപ്പെടുന്നത് അപൂർവമാണ്. ഓഷ്യൻ സേഫ്റ്റി ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ അനുസരിച്ച് ഇത് റെയറായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ചില ആക്രമണങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും മരണം തന്നെ സംഭവിക്കുന്നത് അപൂർവമായ കാര്യമാണ്. എല്ലാ സ്രാവുകളും അപകടകാരികളുമല്ല. ഏത് സ്രാവായിരിക്കാം ഇദ്ദേഹത്തെ ആക്രമിച്ചത്? ഈ ബീച്ചുമായി ബന്ധപ്പെട്ട ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് ടൈഗർ ഷാർക്കുകളാണ് അദ്ദേഹത്തെ ആക്രമിച്ചത് എന്നാണ്. സാധാരണ സ്രാവുകളെ അപേക്ഷിച്ച് ഒരല്പം വലിപ്പം കൂടിയ സ്രാവുകളാണ് ടൈഗർ ഷാർക്കുകൾ. ഇവ വളരെയധികം അഗ്രസീവായിട്ടുള്ള ജീവികളാണ്. ഉഷ്ണമേഖലയിൽപ്പെടുന്ന സമുദ്ര തീരത്തോട് ചേർന്നാണ് ഇവയുടെ ആവാസ കേന്ദ്രം. അതുകൊണ്ട് തന്നെ പലപ്പോഴും ലോകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇത്തരം ആക്രമണങ്ങളുടെ പിന്നിലെ വിരുദ്ധൻ ഈ സ്രാവുകളായിരിക്കും. ഇവ ഇടയ്ക്കൊക്കെ കടലിന്റെ അടിത്തട്ടിലേക്ക് പോകാറുണ്ടെങ്കിലും കൂടുതൽ സമയങ്ങളിലും ഉഷ്ണമേഖലയിൽപ്പെട്ട കടൽ തീരങ്ങളിലാണ് കാണപ്പെടുക. സാധാരണ രീതിയിൽ ഈ ടൈഗർ സ്രാവുകൾക്ക് പരമാവധി 4.5 meters നീളം കാണും. അതായത് ഏകദേശം 14 feet നീളമുണ്ട്. അതായത് സാമാന്യം നല്ല നീളമുള്ളവയാണ് ഈ ടൈഗർ ഷാർക്കുകൾ എന്ന് പറയുന്നത്. ഇവയുടെ ശരീരത്തിന്റെ പുറംഭാഗത്ത് ഒരു ചാര നിറവും വയറിന് വെള്ള നിറവുമായിരിക്കും ഉണ്ടാവുക. ശരീരത്തിൽ അവിടെ അവിടായിട്ട് വ്യക്തമായ ചില പാടുകളും കാണാം. ടൈഗർ സ്രാവുകൾ എന്ന് പറയുന്നത് എല്ലാത്തരം ആഹാരങ്ങളും കഴിക്കുന്ന ജീവികളാണ്. ഇരകളെ ആക്രമിച്ച് കീഴടക്കുകയാണ് ഇവയുടെ പതിവ്. ഇവയാണ് പലപ്പോഴും മനുഷ്യരെ ആക്രമിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. കൂടാതെ ഞണ്ടുകൾ, കടൽപ്പന്നികൾ, ചെറിയ ഇനം സ്രാവുകളെയൊക്കെ തന്നെ ഇവ ഭക്ഷണമാക്കാറുണ്ട്. ചെറിയ മത്സ്യങ്ങളെയും പിടികൂടും. പക്ഷെ മനുഷ്യരെ കിട്ടിയാലും ഇവ ആക്രമിക്കുമെന്നതാണ് ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അഴുക്കുകളും വിസർജ്യ വസ്തുക്കളും ഒക്കെ ഇവ തിന്നൊടുക്കാറുണ്ട്. നല്ല വെളിച്ചമുള്ള സ്ഥലങ്ങളിൽ ഇവ സാധാരണ പ്രത്യക്ഷപ്പെടാറില്ല. പക്ഷെ പതുങ്ങിയിരുന്ന് ഇവ എപ്പോഴും ആക്രമിക്കാൻ മടി കാണിക്കാറില്ല. ഷാർക്കുകളുടെ അറ്റാക്ക് പൊതുവെ നമ്മൾ പറയാറുള്ളത് വളരെ കുറവാണെന്നാണെങ്കിലും 2023 ഒരു 23-year-old സമാനമായിട്ട് ആക്രമിച്ച് ടൈഗർ ഷാർക്ക് കൊലപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈജിപ്തിനടുത്തായിട്ടായിരുന്നു. റെഡ് സീല് മറ്റുമാണ് ആ സംഭവം നടക്കുന്നത്. ഒരു റഷ്യൻ പൗരനാണ് അന്ന് കൊല്ലപ്പെട്ടത്. സമാനമായ രീതിയിൽ ഇപ്പോഴിതാ മറ്റൊരു ഷാർക്കിന്റെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. അതും പ്രശസ്തനായ ഒരു സിനിമാ താരമാണ് അതിൽ മരണപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ഞെട്ടലിലാണ് ലോകം മുഴുവൻ. ഷാർക്കുകൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യരെ കൂടുതലായിട്ട് ആക്രമിച്ചു തുടങ്ങുന്നു എന്നൊരു ഒരു കാഴ്ച കൂടിയാണ് അടുത്ത കാലത്തായിട്ട് കാണുന്നത്. നേരത്തെ ഇത്രത്തോളം ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇന്റർനാഷണൽ ഷാർക്ക് അറ്റാക്ക് ഫയൽ അനുസരിച്ച് ലോകത്ത് മനുഷ്യരെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നതിൽ ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്ന ഷാർക്കുകളിൽ 2nd place ഈ ടൈഗർ ഷാർക്കുകൾ എന്ന് പറയുന്നത്. ബുൾ ഷാർക്കുകളും ഓഷ്യാനിക് വൈറ്റ് ടിപ്പ് ഷാർക്കുകളുമൊക്കെ മനുഷ്യരെ ആക്രമിക്കുന്നതിൽ മുൻപന്തിയിലുള്ള ഷാർക്കുകൾ തന്നെയാണ്. എന്തായാലും ടൈഗർ ഷാർക്കുകൾ കുറച്ചധികം അപകടകാരികളായിട്ടിന്ന് ലോകത്ത് മാറുന്നുണ്ട്.